ഞാൻ മാനവ മര്യാദയായിട്ട് ജീവിച്ചു പോണ ഒരു ചെറുപ്പക്കാരനാണ്, മനസ്സിലായോ? ഈ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ നിനക്ക് മനസ്സിലാവും ഇവിടുത്തെ ഓരോ വീടുകളിലെയും ജനലിൽ കൂടെ എന്താ പറയണെന്ന്. ഇവിടുത്തെ ഓരോ വീടുകളിലെ ജനലുകളിൽ കൂടെ പറയണെന്ന് പറഞ്ഞാ ആ ആ ദിലിൻ മോനെ പോലെ ആവ്, ആ ആ ദിലിൻ മോനെ പോലെ ആവ്, അങ്ങനെയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ട നാട്ടിലാണ് ആദ്യം ദിലിന്നാണ് പറയുന്നത്, ഉറപ്പുണ്ടോ? അതെ അതെ, അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അത്രയും റെപ്യൂട്ടഡ് ഒരു പേരുണ്ടാക്കിയിരിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ ഇങ്ങനെ അത്രയും മാന്യതയോടെ ജീവിക്കണ. എന്നെ പറ്റി ഇങ്ങനെ പറയുമ്പോ എനിക്ക് അത് കേട്ടോണ്ടിരിക്കുമ്പോ എന്തോ പോലെയാണ്. പ്ലീസ്. ഈ കളിയാണ് ഞാൻ ഒന്ന് സെറ്റിലായത്. ഈ വീടിന്റെ ജനലിൽ കൂടി പറയുന്നത് എന്തിനാണ് അതെനിക്ക് മനസ്സിലായില്ല. അതെന്ന് പറയുന്നത് എന്തിനാണ് വീടിന്റെ ജനലിൽ കൂടി വിളിച്ചു പറയുന്നത്? മീൻ കഥ തുറന്ന് പറയാനായിട്ട് എന്തൊരു മൂതുക്ക് ജനലിൽ ഒളിഞ്ഞോട്ടത്തിന്റെ പേരിൽ ആള് മറ്റ് ജനലിൽ കൂടെ എവിടെ കൂടെ എന്തോ ഒളിഞ്ഞു വെക്കുമ്പോ പറഞ്ഞു കേട്ടത്. അപ്പുറത്ത് ആ ദിലിൻ അവന്റെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഒരു വഴി കൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ ജനലിൽ കൂടെ ആയിരിക്കുമല്ലോ നമ്മള് വെളിയിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. വീട്ടിനകത്തുള്ള എന്ത് പറയുന്നത്? ആരെങ്കിലും ജനലിനടുത്തിരുന്ന് സംസാരിക്കുന്നത് ജനലിനകത്തോട് ശബ്ദം നീ കേട്ട്. എടാ ഞാൻ നിങ്ങൾ അങ്ങനെ മീൻ ചെയ്യല്ലേ പ്ലീസ്. ഇവരുടെയൊക്കെ മൈൻഡ് ഭയങ്കര ശോകമാണ് നിങ്ങളുടെയൊക്കെ. ചെയ്യുന്നതിന് കുഴപ്പമില്ല, പറയുന്നതാണ് കുഴപ്പം. കൂട്ടുകൾ നിർത്താനായിട്ട് ഏകദേശം പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന എടാ അത് ബോട്ടലടാ ബോട്ടലടാ പ്ലെയറാ പ്ലെയറാ. ഞാൻ ഇപ്പൊ ഷാക്കിനകത്ത് കയറിയിരുന്ന അവിടെ ഇരിക്കുന്നേ. ഡ്രോപ്പ് എടുക്കാൻ ഒരു ഒരു കാറ് വന്നു. ഇവിടെ ഡ്രോപ്പിന്റെ ഫ്രണ്ടിൽ കാറ്. കുഴപ്പമില്ലടാ സറക്കെ. സറാ ബീറ്റ പോവല്ലേ ഒറ്റക്ക് പോയാ. എന്തിരി ഇങ്ങനെയുള്ള ടീംമേറ്റ്സിനൊക്കെ വെച്ച് എന്തര് ചെയ്യാൻ? ലൂട്ട് 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 തിന്നുമ്പോ ലൂട്ട് തൂണുമ്പോ ലൂട്ട് എല്ലാ സമയത്തും ലൂട്ട്. സാർ അവൻ ഈ കോർണറിൽ നിന്ന് വെടിവെച്ചു. ഞാൻ പറഞ്ഞത് ബോട്ടോ കഥ പറയാതെ നിർത്തി പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് വെടിവെക്കാൻ പറ്റുമോ? വെടിവി അണ്ണ വന്ന് വരണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ ആരും വരാതാ. ആ പിന്നെ പിന്നെ ലൂട്ട് എടുക്കുക അണാ. അതെ ഇവിടെ ഇവിടെ എത്തിയാണ്. ഹിറ്റ് ഹിറ്റാണ് അവൻ. എടാ എന്നെ ഒന്ന് റീകോൾ ചെയ്യടാ ബാബു. അവിടെ മരത്തിന്റെ ആദ്യം ചത്തത് സറയാ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ കർമ്മ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഭയങ്കര സമയം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റാ. മനസ്സിലായോ? ഫാൻ പൊട്ടി താഴെ ഇതൊക്കെയാണ്. പട്ടി 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 വരും. ഷാക്കിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ടോ?
ജാക്കിലുണ്ടെന്ന് ഉറപ്പാണ്. 100% ഇല്ല, 1000% ബാക്കിലോട്ട് വലിഞ്ഞറിഞ്ഞൂടാ. എന്തൊരവസ്ഥയാണ്! എനിക്ക് കയ്യിൽ ലൂട്ട് കിട്ടിയപ്പോ ഒരു വെടി പോലും വെക്കാൻ പറ്റാല്ല. എന്നെ ഞാൻ എന്റെ ആംഗിൾ ഞാൻ നോക്കോ. അയച്ചുകൊടുത്തേരെ. ഞാനും ക്ലോസിൽ ഓടി വരട്ടെ. അവിടെ ഹോൾഡ് ചെയ്യോ. എടാ, നിങ്ങളെ ക്ലിപ്പ് ചിപ്പ് എടുക്കുക, ബാക്ക് വലിയ അത്ര മാത്രം മതി. ചെറുക്കണം, ഞാനും വിട്ടിട്ട് വരുവാണേ. അവന്റെ അടുത്തോട്ട് ചിപ്പ് ഇട്ട്, ചിപ്പ് ഇട്ട്. നേരെ ചിപ്പ് എടുത്താൽ നിനക്ക് മറ്റേ മെഷീൻ ഗണ്ണ് കിട്ടും അതിനകത്തു, മറ്റേ ഡ്രോപ്പിനകത്തു. പിന്നെ ഒരു ഒരുമിച്ച് റിക്കോള്. എനിക്ക് അറിഞ്ഞൂടാ ശരക്കണ, അതിന്റെ മണ്ടല് പോരുത്ത് ഇറങ്ങി. ബാബു, നീ ഇങ്ങോട്ട് പോ, എന്റെ ചിപ്പ് എടുക്കാൻ പോ. വന്നിട്ട് റിബൽ എടുത്തിട്ട് തുടങ്ങി വാ. നീ ഇവനെ അടിക്കാൻ പോകണ്ട, നേരെ ലെഫ്റ്റ് പോ. അടിക്കാൻ പോയതല്ല, സരക്കണ്ണ പിക്കാൻ പോയതാ. ഇല്ല, സരക്കിന്റെ അടുത്തല്ല റീകോള്. നീ പോയി അതെടുത്തിട്ട് വാ. ലെഫ്റ്റിലുണ്ട്, നേരെ ലെഫ്റ്റില്. എവിടെയൊന്ന് മാർക്ക് ചെയ്തേ. കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് പോ, ലെഫ്റ്റിലോട്ട് പോ, ലെഫ്റ്റിലോട്ട് പോ. അവ അവിടെ തന്നെ ഉണ്ടായിരുന്നണ. ലെഫ്റ്റില്, ലെഫ്റ്റിൽ. ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ ചിപ്പിന്റെ അടുത്ത് പെട്ടിയുടെ കുറച്ച് ലെഫ്റ്റില്, കുറച്ച് ലെഫ്റ്റില്. ലെഫ്റ്റിലോട്ട് കുറച്ച് പോട്ടെ. പെട്ടിക്കല്ല, പെട്ടിക്ക് അടുത്തല്ല, കുറച്ച് ലെഫ്റ്റില്ല. എടാ ലെഫ്റ്റിലെ മാർക്കർ ഓപ്ഷൻ ഇടാവോ ഒന്ന്. എടാ, ഞാൻ എങ്ങനെ ഇടുവാടാ? അത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ കാണിക്കുവോ? ഷാക്കിന്റെ ചുറ്റും നോക്കുന്ന പറ ഈ റോങ് കോൾ ഔട്ട് ആണ് മനുഷ്യന്റെ സമയം കളഞ്ഞത് ഇത്രയും. ആളൊരു ഇഷ്ടം പോലെ സാധനം കൊണ്ടോട്ടോ, എടുത്തിട്ട് വരാം. അത് പിന്നെ നിന്ന് പിന്നെ ചിപ്പ് എടുക്കാൻ അത് മാത്രം എടുക്കാൻ നിക്കുമല്ലോ, അറിയാലോ. ഞാൻ എന്തിനു ഡ്രോപ്പ് എടുക്കാൻ പോയി? സത്യം ബ്രാക്കായിരുന്നു. നമ്മളാരും ബ്രാജിത അല്ല, ദൈവം തന്നെ ബ്രാജി. നീ ഇങ്ങനെ ഡ്രോപ്പ് എടുത്ത് കളിക്കേണ്ടത് ഇമേറ്റിനെ ചതിച്ചിട്ട് പോയിട്ടുള്ള ദൈവത്തിന്റെ ബ്രാക്കല്ലത്. ബസ് കൂളായി. ഞാൻ കൂളാണ്, കൂളാണ്. ഒരു എനിമി പോലും ഇല്ലാതെ എന്നെ ഇത്രയും ഓർമ്മിപ്പിക്കല്ലേ. നമ്മൾ ഒരു മിനിറ്റിൽ തിരിച്ചു വരുന്നു. എടാ, കാര്യമായി സംസാരിക്കടാ, കാര്യമായി സംസാരിക്കാനോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? കഥയായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമ്പാക്ട് ഫുൾ പ്ലെയർ ഹെൽ പ്ലാസ്മ വൈശാഖ് അങ്ങനെ ഞാൻ മോജി കേലമാസുരൻ അമ്മ അമീൻ അത്രേ ഉള്ളൂ.
അണ്ണാ ഒരു ചലഞ്ച് തരട്ടെ. ഇത്രയും കാര്യത്തോടെ സംസാരിച്ചാൽ മതി. ഇതിലും കാര്യത്തോടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. കാര്യമായിട്ട് സംസാരിക്കാം. നീ എന്തിനു പറയണം? നീ എന്ത്, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. അടിക്കുന്നുണ്ട് കേട്ടോ. അത് ശരി. ഇനി ബിഗ് ബോസിൽ സായിപ്പാണ് വൈൽഡ് കാർഡ് കേരളം. കറക്റ്റ് സിറ്റുവേഷൻ എടാ പോ. അവൻ 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 അവിടെ പോയി കഴിഞ്ഞാൽ അവനെ രണ്ടിനൊന്ന് തിളക്കി വിളിച്ചതിന് പറഞ്ഞുവിടും. ഞാൻ ഡ്രസ് ചേഞ്ച് ആക്കി അപ്പൊ സെറ്റ് ആവും. ഇല്ലല്ലോ, അവൻ്റെ ഐഡന്റിറ്റി ഡ്രസ്സാണ്. ഫ്ലൈറ്റിനകത്ത് സംസാരിക്കുന്ന പോലെ ഉണ്ടത്. ജാസ്മിന്റെ നമ്പർ വേണം. എനിക്ക് താല്പര്യമില്ല, 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 താല്പര്യമില്ലടാ, താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്ക് അതൊരു താല്പര്യമില്ല. ഞാൻ എവിടെ ഇറങ്ങണം? ആ ഓക്കെ, ഞാൻ എന്റെ പെട്ടിയിൽ ഇറങ്ങിട്ട് വരാം. എടാ എന്റെ എല്ലാ ഇവൻ വാരിക്കൊണ്ട് പോയടാ ഇവൻ. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഹെൽമെറ്റ് വെച്ചു മാത്രം ഞാൻ എടുത്തു. എടുത്തല്ലേ, ഫ്രഷ് സാധനമായിരുന്നു അല്ലേ. ആ പിന്നല്ലാണ്ട് കൊണ്ടുപോയിട്ടോ. എനിക്ക് ഫോറക്സ് സ്നൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല ബാബു. എന്റെ 66 തരിച്ചേ. തരാം 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 തരാം. ഞാൻ അണ്ണാ ഡിന്നർ അടിക്കടാ. ഇത് ഡിന്നർ മാച്ചാ, ഇത് ഡിന്നർ മാച്ചാ. നമ്മൾ ചത്തട് തിരിച്ചു വരുന്നെങ്കിൽ ഡിന്നർ മാച്ച് ആയിരിക്കടാ. ഞാൻ പ്രത്യേകിച്ച് ഞാൻ റീകോൾ ആണ്. എല്ലാ കളിയും ഡിന്നറാ. പ്രത്യേകിച്ച് ഈ തോക്കൂടെ നമ്മളെ ഇരിക്കുന്ന സ്ഥിതിക്ക് 7 പോയിന്റ് ഉണ്ടോ ആരെങ്കിലും? 7 പോയിന്റ് എന്റെ വളരെ കുറവാ. 75/50. സുന്ദരി ഒന്നൊരുങ്ങിവാണ്ടല്ലോ. ഇല്ലടാ, എന്റെ തോക്കിനകത്ത് എക്സ്റ്റൻഡ് മാഗ് ഇടാൻ പറ്റൂല. ഓ 75 ഉണ്ടാ. മറ്റേ സാധനമാണ് അത്. വേണമെങ്കിൽ സ്പീഡ് കുറച്ചിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. അല്ല അത് വേണ്ട, അത് വേണ്ട. ഹെൽമെറ്റ് ഹെൽമെറ്റ് എടുത്ത് ഹെൽമെറ്റ് എടുത്ത് ഹെൽമെറ്റ് എടുത്ത് ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. ഈ ചിപ്പ് ആരെ ലയിപ്പിക്കാൻ പറ്റുവായിരുന്നെ? കളി തുടങ്ങുമ്പോഴേ സെക്കൻഡിലെ ചിപ്പ് കൊടുത്തുവിടായിരുന്നില്ലേ നമ്മളെ? ഗണ്ണും കൂടെ ആരുടെ കൊടുത്തും കൊടുത്ത്. എടാ ബാബു 6666 നിന്റെ ഫോർ തന്നെ. നീ അവിടെ ഇട്ടിട്ട് പോയ ഫോർ അതേ കണ്ട. വലിയ മൈരനാ, വലിയ മൈര. നീ ഒരു കാര്യം ചോദിച്ചാ എങ്ങനെയാടാ വേണ്ടെന്ന് പറയാം. തരാ പറ്റത്തില്ല. നേരം ഉണ്ടായിട്ട് അവൻ ഇതൊന്നും ചോദിക്കാൻ പറ്റൂല. വണ്ടി എടുക്കാൻ വരുമ്പോ റെഡ് ഡോട്ട് ഉണ്ടാ, മൂത്രം ഉണ്ടാ. അല്ല റെഡ് ഡോട്ട് എനിക്ക് വേണ്ട. എന്താ ഇവിടെ നടക്കുന്നേ? എനിക്ക് എന്താ ശല്യം ചെയ്യാ? സത്യം ജാസ്മിൻ ലവർ ആരാ മരിച്ചേ? ആരും മരിച്ചില്ല. നീ അങ്ങോട്ട് നിർത്തിയ ഫൈറ്റ് എടുക്കാൻ വാ. നിർത്തുന്നില്ലേ? സിംഗിൾ കോഡോസ് ആണല്ലോ.
ഇവിടെ ലെഫ്റ്റില് കോമ്പൗണ്ടിൽ ആളുണ്ട്, ഇവിടെ റൈറ്റിൽ അറിയില്ല. സോണ് മാറി എല്ലാണോ ഓരോ വീട് എടുത്തങ്ങ്. ഇവന്മാരെ തന്നെ കൊണ്ട് കുത്തിച്ചാലാണ് ആ സിംഗിൾ സ്കോഡ് ഹൗസ്. ആള് കുറവാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടണ. അവ നോക്കുവാണ് എടാ ഞാൻ മാത്രമായിട്ട് ഞാൻ പറ്റടാ ഇവിടെ, എനിക്ക് നിങ്ങളടുത്തോട്ട് വരാൻ പറ്റൂല, ഓടി അണ്ണാ. ഇതിനകത്താള് എനിക്ക് അണ്ണനെ റൈറ്റ് ലെഫ്റ്റ് ആണ് കൺഫ്യൂസ് ആയി, അതാണ് ഞാൻ ഓറഞ്ച് മാർക്ക് ഇട്ടത്. രണ്ടൊരു കയറിയാണ് വീടിനകത്ത് ഇപ്പൊ. ചെറിയ ഫ്രണ്ടി ചെറിയ ഫ്രണ്ടി തന്നെ ഉണ്ടേ. മൂന്ന് പേര് വന്ന് മൂന്ന് പേര് വന്ന് നിങ്ങളുടെ അടുത്ത്. വസന്ത് നോക്കേ. ഞാൻ എഡിസ് വെക്കുന്നേ, ഞാൻ ക്രോസ് ചെയ്ത് വരുന്നില്ല. നൈസ്റാ നൈസ്. ഞാൻ ഇവിടെ മുപ്പത് ബാൻഡേജ്. ഞാൻ ഇവിടെ എത്താൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കിട്ടിയാണ ചിപ്പ് കിട്ടിയാണ. ഇവിടെ ഇവിടെ ഇറങ്ങാൻ പറ്റൂല, ഇവിടെ നിന്ന് ഇപ്പൊ സോണ് പോകും. ചുമ്മാ എവിടെങ്കിലും ഇറങ്ങിട്ട് ഇവിടെ ഇഷ്ടം പോലെ പെട്ടി ഉണ്ടാ ഉണ്ടെങ്കിൽ വാരി ഹീലും എടുത്ത് ഓടി അകത്ത് കയറായിരുന്നു. എനിക്കൊന്നും ചെയ്യേണ്ട ഒന്നില്ലടാ. ബിഗ് ബോസ് എനിക്ക് ആർക്കും എവിടെ എനിക്ക് ആ ഈ റീൽസ് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, എനിക്ക് ആരെ അറിയില്ല. അയ്യോ അങ്ങോട്ടല്ലേ സോൺ, ഞാൻ എന്തിനാ ഇങ്ങോട്ട്. എവിടുന്ന സാറാ ഞാൻ പീക്ക് ചെയ്യുന്നില്ല സാറാ, പൊങ്ങിട്ട്. അയ്യോ വണ്ടി വരുന്നേ. ഫ്രണ്ടില് കോടോസി കേറ്റി. ഇല്ലില്ല അമ്മമാർക്ക് സോണി പോണോടാ. ഓ റിബലിന് ഇവിടെ കവറിലാണ് തോട് സ്മോക്ക് ഇടാൻ രണ്ട് സൈഡ്. ഉണ്ടായിടാ സ്മോക്ക് ഇട്ടോ, നിന്നെ ഫിനിഷ് ചെയ്തോ.
എടാ എന്തൊരു കഷ്ടമാണ്. സ്മോക്ക് പോയി. ഇവിടെ ആളുണ്ട്, ഇവിടെ ആളുണ്ട്. കല്ലിന്റെ ബാക്കിൽ ആളുണ്ട്. ഇല്ല, ഇവിടെ തൊട്ടടുത്തുണ്ട്, സ്മോക്കിനകത്തുണ്ട്. ഓ, എന്നെ എയർ പണ്ണാണേ. ഒന്നുമില്ല, ഒരു വഴിയില്ല. പെട്ടിയല്ല, നിങ്ങള് ഇക്കിനടുത്ത് വന്നിട്ടല്ല കാര്യമുള്ള. ലാസ്റ്റ് ആണല്ലേ. പെവന്മാരെ ഇപ്പൊ ഇറങ്ങി പണ്ടു. പെവന്മാര് എന്തോ ചത്ത്, എടുത്ത ചത്ത്. പെട്ടിയുണ്ടെന്ന് പറഞ്ഞ് വന്നല്ല നിങ്ങളോട് കളിക്കാണ്ട്. ഞാൻ ഒറ്റക്ക്, ഞാൻ പാനിക്ക് വെച്ചാവും, അതുകൊണ്ട് ഒറ്റക്ക് പോകാൻ വയ്യ. ഇതൊക്കെ ആരും ക്യാച്ച് ചെയ്യാൻ, ഇതൊക്കെ അറിയാവുന്നവരാണോ? ഒരുത്തം പെട്ടി ഉറക്കാൻ വന്നതാണ് കേട്ടോ പറയുന്നത്. അല്ലേ, സത്യമായിട്ടല്ല. ഈ മറ്റേ തേർഡ് പാർട്ടി വരുന്നോണ്ട് പെട്ടു പോയത്. അവിടെ ഒന്ന് പണ്ടാരം വീഡിയോ പോലും പറ്റില്ല, ആരെ കണ്ടില്ലടാ. വീണ്ടും ക്ലോസ് ആയിട്ടില്ല, ഞാൻ ആ മലയിലും ആയിപ്പോയി. എനിക്ക് ബാക്കിൽ നിന്ന് മിനിയുടെ ഷോട്ട് വന്നോണ്ടിരുന്നു. സീറോ ഡാമേജ്, സീറോ കില്, ഒരു അസിസ്റ്റ്. അതെങ്ങനായിരിക്കും ഇവിടെ വന്നാലും? ഫിനിഷ് ചെയ്ത്. ഓക്കെ ഓക്കെ. എനിക്കാണോ? എനിക്ക്.